നമസ്കാരം സ്വാതന്ത്ര്യത്തിനു മുമ്പ് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക ദുരാചാരമാണ് ശൈശവ വിവാഹം നിയമ നടപടികൾ വലിയ രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ശൈശവ വിവാഹം നടന്നു വരുന്നുണ്ട് ഈ നിയമത്തിൽ ശൈശവ വിവാഹം തടയാനും ഇതിനെ ഒരു കുറ്റകൃത്യമായി പരിഗണിച്ച് പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ശൈശവ വിവാഹങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഇക്കൊല്ലം ഓഗസ്റ്റ് മാസം വരെ മാത്രം സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് ശൈശവ വിവാഹങ്ങളാണ് നടന്നത് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തിയൊന്നായിരുന്നു ശിശുക്ഷേമ വകുപ്പിന് ലഭിച്ച പരാതികളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണിത് അതേസമയം വകുപ്പ് അറിയാത്ത നിരവധി വിവാഹങ്ങൾ വേറെയുമുണ്ട് ഏറ്റവും അധികം നടന്നത് വയനാട് ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം വയനാട്ടിൽ നടന്നത് മുപ്പത്തി വിവാഹങ്ങളാണ് കഴിഞ്ഞ വർഷം ഇത് ഇരുപത്തിയേഴായിരുന്നു അതായത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ശൈശവ വിവാഹങ്ങളിൽ ഭൂരിഭാഗവും നടന്നത് വയനാട് ജില്ലയിലാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു മധ്യ കേരളത്തിൽ ഏറ്റവും അധികം ശൈശവ വിവാഹങ്ങൾ നടന്നത് ഇടുക്കിയിലാണ് മൂന്ന് വിവാഹങ്ങളാണ് ഇവിടെ നടന്നിരുന്നത് കോട്ടയത്തും എറണാകുളത്തും രണ്ട് വീതവും തൃശൂരിൽ ഒരു വിവാഹവും നടന്നു ജില്ലകളിലെ കഴിഞ്ഞ വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ മൂന്ന് ശൈശവ വിവാഹങ്ങൾ നടന്നിരുന്നു ഇടുക്കിയിൽ രണ്ടും തിരുവനന്തപുരം എറണാകുളം പാലക്കാട് ജില്ലകളിൽ ഓരോ വിവാഹവും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി മാർച്ച് മാസം വരെ ശിക്ഷേപ സമിതിക്ക് ലഭിച്ച നൂറ്റി നാല്പത്തിയഞ്ച് പരാതികളിൽ നൂറ്റി ഒൻപത് വിവാഹങ്ങളും തടയാൻ സാധിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതികൾ ലഭിച്ചത് ഒന്നര വർഷത്തിനുള്ളിൽ വിവിധ ജില്ലകളിൽ നിന്ന് കോടതികളിലെത്തിയ ഇരുപത്തിയെട്ട് കേസുകളിൽ രണ്ടെണ്ണത്തിൽ ശിക്ഷിച്ചു പത്തൊൻപതെണ്ണം തടഞ്ഞു വച്ചു കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കൂടുതൽ പരാതികൾ കോടതിയുടെ പരിഗണനയിലെത്തിയത് പതിനാല് പരാതികളാണ് ഇത്തരത്തിലെത്തിയത് പന്ത്രണ്ടെണ്ണം കോടതിയും രണ്ടെണ്ണം ശിശുക്ഷേമ സമിതിയും തടഞ്ഞു കോഴിക്കോട് കാസർഗോഡ് കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ രണ്ടു വർഷത്തിനിടയിൽ ശൈശവ വിവാഹം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശാരീരികവും മാനസികവുമായ പക്വത എത്തുന്നതിന് മുൻപ് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ നടക്കുന്ന വിവാഹത്തെയാണ് ശൈശവ വിവാഹം എന്ന് പറയുന്നത് ശാരീരികമായി അപക്കുമായ പ്രായത്തിലുള്ള വിവാഹമാകിയാൽ യു എൻ വനിതാ സമിതി ശൈശവ വിവാഹത്തെ പതിനെട്ട് വയസ്സിന് മുൻപുള്ള നിർബന്ധിത വിവാഹം എന്നുകൂടി വിളിക്കുന്നുണ്ട് പെൺകുട്ടികൾ രക്ഷിതാക്കൾക്കൊരു ബാധ്യതയാണെന്ന തെറ്റായ സങ്കല്പമോ ചെറുപ്രായത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുന്നതിലൂടെ സ്ത്രീധനം കുറച്ചു കൊടുത്താൽ മതി എന്ന വിശ്വാസമോ പെൺകുട്ടിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആവലാതികളോ ഒക്കെയാണ് ശൈശവ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നത് ഇത് കൂടുതൽ ചൂഷണത്തിനുള്ള വഴിതുറക്കുമെന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഒന്നിന് ശൈശവ വിവാഹ നിയന്ത്രണ നിയമം പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി ഏഴിൽ ശൈശവ വിവാഹ നിരോധന നിയമവും പ്രാബല്യത്തിൽ വരികയുണ്ടായി രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു പുരുഷൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന പക്ഷം അവൻ രണ്ടു വർഷം വരെയുള്ള കഠിന തടവോ ഒരു ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ ഉള്ള ശിക്ഷയ്ക്ക് അർഹനാണ് മതദൃഷ്ട്യ വിവാഹം എന്നത് കുടുംബജീവിതത്തിന് അടുത്തറവാകുന്ന മംഗളകർമ്മമാണ് പക്വതയും ബുദ്ധിയും വിവേകവും എത്തുന്ന പ്രായത്തിൽ വിവാഹിതരാകുമ്പോൾ മാത്രമേ ദമ്പതികൾക്ക് വിവാഹത്തിന്റെ ലക്ഷ്യം ഉൾക്കൊണ്ട് സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ നിയമമനുസരിച്ച് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള പുരുഷൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പതിനഞ്ച് ദിവസത്തെ തടവ് ശിക്ഷയും ആയിരം രൂപ വരെ പിഴയും ഈടാക്കുന്നതാണ് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷൻ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ മൂന്ന് മാസത്തെ തടവും പിഴയും ഈടാക്കുന്നു മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ ആണ് കുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുന്നതെങ്കിൽ മൂന്ന് മാസത്തെ തടവും പിഴയും നൽകി ശിക്ഷിക്കപ്പെടുന്നതാണ് ആരുടെയെങ്കിലും നേതൃത്വത്തിലാണ് ശൈശവ വിവാഹം നടക്കുന്നതെങ്കിലും മൂന്ന് മാസത്തെ തടവും പിഴയും നൽകി അയാളെ ശിക്ഷിക്കുന്നതായിരിക്കും ഈ നിയമമനുസരിച്ച് യാതൊരു സാഹചര്യത്തിലും സ്ത്രീകളെ തടവ് ശിക്ഷയ്ക്ക് വിധേയമാക്കാറില്ല वेब डेस्क तत्व न्यूज़